കായിക പശ്ചാത്തലം കേന്ദ്രീകരിച്ചും കായിക പ്രതിഭകളുടെ ജീവിതം മുഖ്യ പ്രമേയമാക്കിയും ഒരുക്കുന്ന സിനിമകൾ ഒരു കളിയാവേശത്തിനുമപ്പുറം ഹൃദയവികാരങ്ങളുടെയും നഷ്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും കാണാക്കഥകൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അത്തരമൊരു പരിപാടിയാണ് സ്പോർട്സ് ഫ്ലിക്സ്. കോൻ പ്രവീൺ താംബെ ഐ പി എല്ലിലൂടെ തൻ്റെ 41-ാം വയസ്സിൽ പ്രവീൺ താംബെ അരങ്ങേറിയപ്പോൾ ഒരുപാട് പേർ ചോദിച്ച ചോദ്യമാണിത്. ആ ചോദ്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരം അധികം ആർക്കും ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം. ടൈറ്റിലിൽ ചോദ്യവും സിനിമയിൽ അതിൻ്റെ ഉത്തരവുമായി പ്രവീൺ താംബെയുടെ ജീവിതകഥ വിവരിക്കുന്ന ചിത്രമാണ് കോൻ പ്രവീൺ താംബെ. പ്രവീൺ താംബെയുടെ വേഷത്തിൽ ശ്രേയസ് തൽപ്പടെ എത്തുന്ന ചിത്രത്തിൽ ആശിഷ് വിദ്യാർത്ഥി, പരമ്പ്രത ചാറ്റർജി, അഞ്ജലി പാട്ടിൽ, ഛായാഖതം, അരുൺ ലാവടെ എന്നിവരും പ്രധാന റോളുകൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും ഡബ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ജയ്പ്രദ് ദേശായിയാണ്. പരാജയങ്ങളിൽ തളരാതെ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു നാൾ വിജയം തേടിയെത്തും എന്നതിന് ഉദാഹരണമായി ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സിനിമകളിലൂടെ പലതവണ കണ്ടിട്ടുമുണ്ടാവും. കോൻ പ്രവീൺ താംബെ എന്ന ചിത്രവും ഇതേ കഥയാണ് പങ്കുവയ്ക്കുന്നത്. 2013 രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ഐ പി എൽ ടീമിലേക്ക് എടുത്തപ്പോഴാണ് ക്ലബ് ക്രിക്കറ്റ് മാത്രം കളിച്ച വലങ്കയ്യൻ ലെഗ് സ്പിന്നർ പ്രവീൺ താംബെ ആദ്യമായി ദേശീയ തലത്തിൽ ക്രിക്കറ്ററായി മാറുന്നത്. 41 വയസ്സായിരുന്നു അന്ന് താംബെയുടെ പ്രായം. സാധാരണഗതിയിൽ ക്രിക്കറ്റ് താരങ്ങൾ വിരമിക്കുന്ന സമയം. ഐ പി എല്ലിൻ്റെ ട്രയൽസിൽ പ്രായം ചോദിക്കാതെ പ്രകടനം മാത്രം വിലയിരുത്തി താംബെയെ ടീമിലേക്ക് തിരഞ്ഞെടുത്തത് ദ്രാവിഡാണ്, രാഹുൽ ദ്രാവിഡ്. അതിനാലാണ് തൻ്റെ നേട്ടത്തിൻ്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് ദ്രാവിഡാണെന്ന് താംബെ അഭിപ്രായപ്പെട്ടത്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ താംബെയെ പരിചയപ്പെടുത്തിയതും ദ്രാവിഡ് തന്നെയാണ്. ക്രിക്കറ്റ് അല്ലെങ്കിൽ മറ്റുള്ള സ്പോർട്സിനോട് താല്പര്യമുള്ളവർക്ക് മാത്രം കാണാനുള്ള കഥയല്ല ചിത്രത്തിലുള്ളത്. ഏത് മേഖലയിലുള്ളവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും പൊതുവായി മാതൃകയാക്കാവുന്ന ഒരു ജീവിതകഥയാണിത്. നഷ്ടപ്പെട്ട സമയത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രേക്ഷകർക്ക് പ്രചോദനമാകും ഈ സിനിമ. രജത് സന്യാൾ എന്ന പരമ്പ്രത ചാറ്റർജിയുടെ കഥാപാത്രത്തെ സ്ത്രീരൂപത്തിൽ കാണിക്കുന്ന ഷോട്ടിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ശേഷം ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കുമൊപ്പം ജീവിക്കുന്ന പ്രവീൺ താംബെയുടെ 2011 ദൃശ്യങ്ങളിലേക്ക് ക്യാമറ തിരിയുന്നു. ഒരു നിർമ്മാണ കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന പ്രവീണിന് പ്രായം 40 അയാൾ ക്രിക്കറ്റ് എന്ന മോഹം വെടിഞ്ഞിരുന്നില്ല. വർഷങ്ങളായി രഞ്ജി ടീമിലേക്ക് എത്താനായി കൗമാരപ്രായക്കാർക്കൊപ്പം പരിശ്രമിക്കുന്ന പ്രവീണിനെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടും ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പിന്നീട് 1984 കാലഘട്ടത്തിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രം താംബയുടെ കുട്ടിക്കാലം പരിചയപ്പെടുത്തുന്നു. ക്രിക്കറ്റ് എന്ന മോഹം പ്രവീണിൽ എങ്ങനെയാണ് ഉദിച്ചതെന്ന് കാണിച്ച ശേഷം പ്രവീണിനൊപ്പം ആ മോഹം വളരുന്നതും കാണിച്ചു തരുന്നു. ഭാര്യ, കുട്ടികൾ എന്നിങ്ങനെ ഉത്തരവാദിത്വങ്ങൾ കൂടി വന്നതിനൊപ്പവും ക്രിക്കറ്റിനായി അയാൾ സമയം കണ്ടെത്തിയിരുന്നു. വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ജോലി പെട്ടെന്നൊരിക്കൽ ഇല്ലാതാകുന്നതടക്കം പ്രവീണിൻ്റെ യാത്രയിൽ തടസ്സങ്ങൾക്ക് ഒട്ടും കുറവില്ലായിരുന്നു. നിശ്ചയദാർഢ്യവും കഠിനമായ പരിശ്രമവും പ്രവീൺ താംബയ്ക്ക് അന്തിമ വിജയം നൽകിയെന്നറിയാമെങ്കിലും അതിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നുവെന്ന് നമുക്കറിയില്ല. ജീവിത വിജയം നേടിയ പ്രവീൺ താംബെയല്ല ചിത്രം പരിചയപ്പെടുത്തുന്നത്. പരിമിതികൾ സ്വയം തിരുത്തി വിജയത്തിലേക്ക് എത്തിച്ചേരാൻ അയാൾ നടത്തിയ പരിശ്രമങ്ങളാണ് ചിത്രത്തിൽ കാണാനുള്ളത്. ഇന്ത്യയിലെ സ്പോർട്സ് സിനിമകൾ സാധാരണയായി ജീവിതത്തേക്കാൾ വലിയ സ്പോർട്സ് ഐക്കണുകളെ ചിത്രീകരിക്കുന്നു. കാരണം തീർച്ചയായും ക്രിക്കറ്റ് തന്നെ ഇന്ത്യയിലെ ജീവിതത്തേക്കാൾ വലുതാണ്. കോൻ പ്രവീൺ താംബെ ഇവിടെ കൃത്യമായും വ്യത്യസ്തനാണ്. ജയപ്രസാദ് ദേശായിയുടെ സിനിമ ക്രിക്കറ്റിലെ ആരുമില്ല എന്ന എവരിമാൻ ക്രിക്കറ്റ് കളിക്കാരനെക്കുറിച്ചാണ് പറയുന്നത്. ഒപ്പം ഉചിതമായി സംവിധായകൻ തൻ്റെ നായകനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നടനായ ശ്രേയസ് തൽപ്പാടെയാണ്. തൻ്റെ സിനിമ വിഭാവനം ചെയ്ത ദേശായിയുടെ വിശദാംശങ്ങളിലേക്കുള്ള ശ്രദ്ധയും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഊഷ്മളതയും സിനിമയുടെ ഓരോ സീനിലും പ്രകടമാണ്. താംബെ ഒരു സന്തോഷമുള്ള കുടുംബനാഥനായും സുഹൃത്തുക്കളുമായി അടുപ്പമുള്ള ആളായും ക്രിക്കറ്റ് കളിക്കാൻ എന്തും കൊടുക്കുന്ന ആളായും
ചിത്രത്തിൽ കാണിക്കുന്നു. ടൈംസ് ഷീൽഡ് അല്ലെങ്കിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റ് പോലുള്ള ടൂർണമെൻറ്റുകളിൽ സംവിധായകൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സിനിമയെ വളരെ ആപേക്ഷികമാക്കുകയും ചെയ്യും. ഒരു ക്രിക്കറ്റ് കളിക്കാരനെക്കുറിച്ചുള്ള പഴയ ലോക പരിശീലകൻ്റെ വീക്ഷണങ്ങളും ക്രിക്കറ്റ് സാങ്കേതികതയുടെ ചെറിയ സൂക്ഷ്മതകളും ദേശായി ഉജ്ജ്വലമായി അവതരിപ്പിച്ചു. താമ്പയുടെ പരിശീലകൻ എന്ന റോൾ ആഷിഷ് വിദ്യാർത്ഥി നന്നായി കൈകാര്യം ചെയ്തു. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെ ജീവിതത്തിൽ ഒരു ജേർണലിസ്റ്റ് കം ക്രിക്കറ്റ് വിദഗ്ധൻ വഹിച്ചേക്കാവുന്ന പങ്കാണ് സംവിധായകൻ ശ്രദ്ധിച്ചിരിക്കുന്ന മറ്റൊരു വശം. ക്രിക്കറ്റ് ഫീൽഡിൽ പോലും പോകാത്ത അത്തരം സ്പോർട്സ് ജേർണലിസ്റ്റുകളെ വരച്ചു കാട്ടുന്ന രജത് സന്യാൽ എന്ന പത്രപ്രവർത്തകൻ യാഥാർത്ഥ്യത്തോട് എത്രത്തോളം അടുത്താണെന്ന് ചിത്രം നമുക്ക് കാട്ടിത്തരുന്നു. പരമ്പ്രത ചാറ്റർജിയുടെ അഭിനയം കഥാപാത്രത്തിന് അനുയോജ്യമാണ്. കഥാപാത്രം ഒരു കരിക്കേച്ചർ പോലെയാണ്. അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സിനിമയിലെ ഓരോ അഭിനേതാവും അവരുടെ ജോലി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പ്രവീൺ താമ്പയുടെ പിതാവായി അരുൺ നളവാഡെയെയും താമ്പയുടെ അമ്മയായി തികഞ്ഞ അഭിനയം കാഴ്ചവെച്ച ഛായ കാതത്തെയും ഭാര്യ വൈശാലിയായി ശക്തയായ അഞ്ജലി പാട്ടീലിനെയും പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. ഐ പി എല്ലിൻ്റെ 14th എഡിഷൻ അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നതും ഈ ചിത്രത്തെപ്പറ്റി തന്നെയാണ്. പരാജയങ്ങളിൽ തളരാതെ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഒരു നാൾ വിജയം തേടിയെത്തും എന്ന സത്യവും ചിത്രം പറഞ്ഞു വയ്ക്കുന്നു. പ്രായം തളർത്താത്ത പോരാളിയുടെ കഥ പറയുന്ന കോൻ പ്രവീൺ താമ്പെ എന്ന ചിത്രം വരുന്ന തലമുറയ്ക്കും ഉത്തേജകമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്പോർട്സ് ഫ്ലിക്സിൻ്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ഒരു അധ്യായവുമായി അടുത്ത ദിവസം. ബൈ.